2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചുണ്ടിനും കപ്പിനും ഇടയിലാണ് ബി ജെ പിക്ക് പാലക്കാട് മണ്ഡലം നഷ്ടമായത്. അപ്പോൾ ഇത്തവണ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പാലക്കാട് ബി ജെ പി തിരിച്ചുപിടിക്കാൻ പുറത്തുനിന്നൊരു അധികായൻ വരുമോ? അതോ ആ മണ്ഡലത്തിൽ ഏറ്റവും കരുത്തനായ കൃഷ്ണകുമാർ തന്നെ ആയിരിക്കുമോ? ശോഭാ സുരേന്ദ്രൻ ആയിരിക്കുമോ? കെ സുരേന്ദ്രൻ ആയിരിക്കുമോ? ഫ്ലെക്സ് വെച്ചു, അത് കത്തിച്ചു, ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ട്. അവസാനം കൃഷ്ണകുമാറിൻ്റെ റോഡ് ഷോയ്ക്ക് ആൾ കുറവാണെന്നുള്ള കല്ലുകടി വാർത്തകളൊക്കെ പുറത്തേക്ക് വന്നു. പക്ഷേ പാലക്കാട് പ്രചരണം അല്പം തണുപ്പൻ മട്ടിലാണ് ബി ജെ പി സ്ഥാനാർത്ഥിയുടേത്. ആ പരാതി ബി ജെ പിയിൽ തന്നെ ഉയരുന്നുണ്ട്. വേണ്ടത്ര പോസ്റ്റുകൾ പോലും ഇല്ല എന്നാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം പോസ്റ്റുകൾ മനഃപൂർവ്വം കുറച്ചെന്നാണ് സി കൃഷ്ണകുമാർ പറയുന്നത്. തന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, പോസ്റ്റുകളൊന്നും തനിക്ക് ആവശ്യമില്ല, വോട്ടർമാരിലേക്ക് നേരിട്ടെത്താനാണ് തീരുമാനമെന്ന് കൃഷ്ണകുമാർ പറഞ്ഞു. പ്രിയ ഇളവള്ളി മഠം കൃഷ്ണകുമാറുമായി സംസാരിച്ചു. വാർത്തകൾ വളരെ അതിരാവിലെ എന്നിട്ട് ഊർജ്ജസ്വലനാവുന്ന ആളാണ് പാലക്കാട് ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ. പുലർച്ചെ 4 മണിക്കിതേ ഒരു റൗണ്ട് പ്രചാരണം കഴിഞ്ഞ് അദ്ദേഹം എത്തിയതേ ഉള്ളൂ. ഇനി അടുത്ത റൗണ്ട് പ്രചാരണം ഉടൻ തന്നെ തുടങ്ങുകയും ചെയ്യും. അത്ര ഊർജ്ജസ്വലതയാണ് പ്രചാരണത്തിൽ. അതെ, അത് എൻ്റെ ചെറുപ്പം മുതലുള്ള ശീലമാണ്. കാലത്ത് നേരത്തെ എഴുന്നേൽക്കുക, ജനപ്രതിനിധിയായിരുന്ന സമയത്ത് കാലത്ത് നേരത്തെ തന്നെ വാർഡുകളിൽ ജനങ്ങളുമായിട്ട് ജനങ്ങളെ കാണാൻ നേരിട്ട് പോകുക, അതൊരു പതിവായിരുന്നു. അതുകൊണ്ട് എനിക്ക് തെരഞ്ഞെടുപ്പ് സമയത്തും കാലത്ത് നേരത്തെ എഴുന്നേൽക്കുന്നതിനും യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. ഇത്തവണ പ്രചാരണ രീതിയിൽ ചില മാറ്റങ്ങളുണ്ടോ? അതായത് പരമാവധി പോസ്റ്ററുകൾ കുറച്ചിട്ടുള്ള പ്രചാരണമാണോ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ ഫ്ലക്സ് ബോർഡുകളും അതുപോലെ തന്നെ പോസ്റ്ററുകളൊക്കെ കുറച്ച് നേരിട്ട് വോട്ടർമാരെ പരമാവധി കാണാൻ. കാരണം ജനങ്ങൾക്ക് പാലക്കാട് നിയോജക മണ്ഡലത്തിലെ ആളുകൾക്ക് എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അവർക്ക് എൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ എൻ്റെ പോസ്റ്ററുകളോ കൂടുതൽ കാണേണ്ട ആവശ്യമില്ല. നേരിട്ട് അവരെ കണ്ട് അവരോട് വോട്ട് അഭ്യർത്ഥിക്കാനാണ് ഇത്തവണ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അത് മറ്റ് രണ്ട് മുന്നണികളും അതൊരു പ്രചാരണ ആയുധമാക്കുന്നുണ്ടോ? ശ്രീകൃഷ്ണകുമാറിന് പോസ്റ്റർ കുറവാന്നൊക്കെ പറഞ്ഞിട്ട് അത് അവർ പ്രചാരണ ആയുധമാക്കിയാലും അവർക്ക് അവരുടെ രണ്ട് സ്ഥാനാർത്ഥികളെയും ജനങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. സാധാരണക്കാരായ പാലക്കാടത്തെ വോട്ടർമാർക്ക് അവരെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്, എന്നെ അങ്ങനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ നേരിട്ട് വ്യക്തിപരമായിട്ട് അവരോട് വോട്ട് അഭ്യർത്ഥിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പം എന്ത് തോന്നുന്നു, ഇപ്പം സി പി എമ്മിൽ സരിൻ വന്നതോട് കൂടിയിട്ട് പ്രധാന പോരാളി എൽ ഡി എഫ് ആയി മാറിയോ ബി ജെ പിയുടെ? കോൺഗ്രസ് യു ഡി എഫ് ഓരോ ദിവസവും അപ്രസക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളും എൽ ഡി എഫും തമ്മിലുള്ള നേരിട്ട മത്സരത്തിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. യു ഡി എഫ് അപ്രസക്തമായിക്കൊണ്ട്, കാരണം യു ഡി എഫ് ഓരോ ദിവസവും കോൺഗ്രസ്സിൽ നിന്ന് കൊഴിഞ്ഞു പോക്കുക. ഇന്നലെ കോൺഗ്രസിൻ്റെ വിചാർ മഞ്ചിൻ്റെ ജില്ലാ കൺവീനർ ബി ജെ പിയിലേക്ക് ചേർന്നു. അങ്ങനെ കോൺഗ്രസ്സിൽ നിന്ന് ഓരോ ദിവസവും ആളുകൾ കൊഴിഞ്ഞു പോവുകയാണ്. കോൺഗ്രസ്സിൽ നിന്ന് ആളുകൾക്ക് വലിയ നിരാശയാണ് കോൺഗ്രസ്സിൻ്റെ കത്ത്. അത് ഞങ്ങളും എൽ ഡി എഫ് തമ്മിലുള്ള മത്സരത്തിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രായരി പഞ്ചായത്താണ്. പ്രശാന്ത് കുനിശ്ശേരിക്കൊപ്പം പാലക്കാട് നിന്ന് പ്രിയ ഇളവള്ളി മഠം, ഏഷ്യാനെറ്റ് ന്യൂസ്.